ലൂസിഫർ ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന സ്വർഗദൂതനാണ്. അദ്ദേഹം ചില സമയങ്ങളിൽ മോർണിംഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്നു. അവർ തന്റെ സൗന്ദര്യം കൊണ്ടും ബുദ്ധി കൊണ്ടും വളരെയധികം പ്രശസ്തനാണ്. അദ്ദേഹം പരമേശ്വരനെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട വളരെ സൗന്ദര്യമുള്ള വളരെ അത്ഭുതകരമായ ഒരു സ്വർഗദൂതനാണ്. പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് വലിയ അഹങ്കാരമായിരുന്നു. പക്ഷേ ലൂസിഫറിന് ഇപ്പോൾ തീർത്തും ആഗ്രഹമില്ല, അതായത് പരമേശ്വരന് പൂജ ചെയ്യാൻ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം പരമേശ്വരന്റെ സ്ഥാനത്തേക്ക് താൻ വരണമെന്നാണ്. ഇപ്പോൾ ലൂസിഫറിന്റെ ഉള്ളിൽ ഒട്ടും തന്നെ ദയ എന്നൊന്നില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞ അഹങ്കാരം അദ്ദേഹത്തിന് കണ്ണു കാണിക്കാതായി. ലൂസിഫർ പരമേശ്വരന്റെ സിംഹാസനത്തിൽ താൻ ഇരിക്കണമെന്ന് വല്ലാതെ ആഗ്രഹിച്ചു. പക്ഷേ അതേ പരമേശ്വരൻ ലൂസിഫറിനെ സ്വർഗത്തിൽ നിന്നും ആട്ടി ഓടിച്ചു. ലൂസിഫർ നേരെ വന്നു വീണത് ഭൂമിയിലേക്കാണ്. പക്ഷേ അങ്ങനെ വീഴുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സൗന്ദര്യമുള്ള രൂപം രാക്ഷസനായി മാറി. അദ്ദേഹത്തിന്റെ പേര് ലൂസിഫറിൽ നിന്നും സാത്താൻ എന്ന് മാറി. അതിന്റെ അർത്ഥം വളരെ മോശക്കാരനാണെന്നാണ്. അതായത് ഈ ലോകത്തിലെ മക്കളെ അദ്ദേഹം വല്ലാതെ ഉപദ്രവിക്കും. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി, അവൻ ഇപ്പോഴും ഈ ലോകത്തന്നെ ഉണ്ടോ? അതെ മോനെ, അവൻ ഈ ലോകത്തിന്റെ അവസാനം വരെ ഇവിടെ തന്നെ ഉണ്ടാകും. കാരണം അവനുള്ള ശിക്ഷ ഇപ്പോ തന്നെ കിട്ടിക്കഴിഞ്ഞു. പരമേശ്വരൻ അവനെ തിളയ്ക്കുന്ന വെള്ളത്തിലിടും. ശരി മോനെ, നീ പൊയ്ക്കോ. നാളെ നിനക്ക് നിന്റെ ജോലിക്ക് പോകണ്ടേ? നീ ഇപ്പോ വളർന്നു വലുതായി. എത്ര ദിവസമാ നീ ഒരേ കഥ തന്നെ കേൾക്കുന്നത്? എനിക്ക് ഈ കഥ വളരെ ഇഷ്ടമായി മുത്തശ്ശി. മോഹിത് ദിവസവും തന്റെ മുത്തശ്ശിയിൽ നിന്ന് ലൂസിഫറിന്റെ കഥകൾ കേൾക്കും. അങ്ങനെ മോഹിത് പിറ്റേ ദിവസവും തന്റെ ജോലിക്ക് പോയി. അദ്ദേഹത്തിന്റെ സാലറി വളരെ കുറവായിരുന്നു. മോഹൻ ദിവസവും 6 മണിയാകുമ്പോൾ തന്റെ വീട്ടിലേക്ക് മടങ്ങി വരും. പക്ഷേ അദ്ദേഹം ഒരേ ഒരു കാര്യം മാത്രമാണ് ചിന്തിച്ചത്, എപ്പോ അവരുടെ ജോലി കഴിഞ്ഞ് തന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ കഴിയുമെന്ന ചിന്ത. 6 മണിക്കെല്ലാം ജോലി കഴിയുന്നു, എന്നിട്ട് 6:20 ആകുമ്പോൾ ഈ ഗാർഡനിലേക്ക് എത്തുന്നു. അതെങ്ങനെ നടക്കുന്നു? എനിക്ക് എന്റെ ജോലി ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല നന്ദിനി. ഈ കോൾ സെന്ററിൽ ജോലി ചെയ്യുന്ന കൊണ്ട് എനിക്ക് നന്നായിട്ട് പ്രഷറാവുന്നു. പക്ഷെ നിന്നെ കണ്ട ഉടൻ തന്നെ എന്റെ എല്ലാ സ്ട്രെസ്സും കാണാതെ പോകുന്നു. ശരി വാ, നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോവാം. മോഹിത്തും നന്ദിനിയും ഐസ്ക്രീം സ്റ്റാളിൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വളരെ കോസ്റ്റ്ലി ആയ ഒരു കാർ ആ വഴിക്ക് കടന്നുപോയി. വാവ്, ഈ കാർ എന്തൊരു ഭംഗിയാണ്. മോഹിത്, ഇതുപോലെ ഒരു കാർ നമുക്കും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായനേ. ഞാൻ വീട്ടിലേക്ക് വന്നു മുത്തശ്ശി. മോഹിത് തന്റെ മുറിയിലേക്ക് പോയി തന്റെ മൊബൈൽ എടുത്ത് സോഷ്യൽ മീഡിയ തുറക്കാൻ ആരംഭിച്ചു. അവന് ചെറുപ്പം മുതൽ അധികമായി പണം സമ്പാദിക്കുന്ന ആളുകളെ, പണക്കാരെ, അതായത് സോഷ്യൽ മീഡിയയിൽ ഷോ ഓഫ് ചെയ്യുന്ന ആളുകളെ, അവരുടെ വീഡിയോകൾ അവൻ അറിയാമായിരുന്നു. മോഹിത്തിന്റെ മനസ്സിൽ നിന്ന് ആ കാർ മാഞ്ഞു പോയതേയില്ല. അവനും അതേപോലെയുള്ള സൗകര്യങ്ങൾ, ആഡംബരം എല്ലാം ആഗ്രഹമായിരുന്നു. അവൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി, നിങ്ങൾക്ക് ആ ലൂസിഫറിനെ എഴുതിയെ കുറിച്ച് എന്തെങ്കിലും പുസ്തകം ഉണ്ടോ? അതെ എന്റെ പൊന്നു മോനെ, ഞാൻ ആ പുസ്തകം ആരും അറിയാതെ വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകം തെറ്റായ ആളുകളുടെ കയ്യിൽ എത്തിയാൽ അതുകൊണ്ട് വലിയ നാശങ്ങൾ സംഭവിക്കും. എനിക്ക് ഈ പുസ്തകം ഒന്ന് കാണിക്കോ മുത്തശ്ശി, പ്ലീസ്. ഞാൻ അച്ഛനമ്മയോട് പോലും ഈ കാര്യം പറയില്ല. അവര് ജോലി കഴിഞ്ഞ് മെല്ലെ വീട്ടിലേക്ക് മടങ്ങും. ഞാൻ നിനക്ക് ആ പുസ്തകം കാണിക്കാം, പക്ഷെ നീ അതൊരിക്കലും തുറക്കരുത്. ആ പുസ്തകം നിന്റെ മുത്തശ്ശനുണ്ടായിരുന്നില്ലേ? വീടിന്റെ താഴെയുള്ള അറയിൽ മറച്ചു വെച്ചിരിക്കുകയാ. മോഹിത് തന്റെ മുത്തശ്ശിയോടൊപ്പം പോയി. മുത്തശ്ശി അടച്ചു വെച്ച ഒരു അലമാരയിൽ നിന്നും ആ പുസ്തകം പുറത്തേക്കെടുത്തു. പുസ്തകത്തിന്റെ മുഖചിത്രത്തിൽ ഒരു സാത്താന്റെ പടമുണ്ടായിരുന്നു. ഇതിന് ഡെവിൾസ് ബൈബിൾ എന്ന പേരാണുള്ളത് മോനെ. ഇതിന്റെ പുറംഭാഗം മനുഷ്യന്റെ തൊലി കൊണ്ടാണ് ഉണ്ടാക്കിയത് മോനെ. ദയവ് ചെയ്ത് നീ ഇത് തുറക്കരുത്. ഇതിൽ എഴുതിയിരിക്കുന്ന ഭാഷ നമുക്കൊരിക്കലും മനസ്സിലാകുകയില്ല. എന്നാലും ഇത് അപകടകരമായ പുസ്തകമാണ്. ശരി വാ, ഈ കാര്യം നിന്റെ അച്ഛനും അമ്മയും അറിയുന്നതിന് മുൻപ്, അതായത് ഞാൻ നിന്നെ ഈ പുസ്തകം കാണിച്ചു എന്നറിഞ്ഞ അത്രയേ ഉള്ളൂ. മോഹിത്താണെങ്കിലോ തന്റെ മനസ്സിൽ വേറെ ചില കാര്യങ്ങളാണ് ആലോചിച്ചത്. അവനാണെങ്കിൽ ആ പുസ്തകം വായിക്കണമെന്ന് തന്നെ തോന്നി. മോഹിത് മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് അലമാരയുടെ ചാവി മോഷ്ടിച്ചു. എന്നിട്ട് രാത്രിയായപ്പോൾ അവൻ ആ പുസ്തകം പുറത്തേക്കെടുത്തു. ലൂസിഫർ,
എനിക്ക് നിന്റെ സഹായം വേണം. നീ സ്വർഗത്തെ ചേർന്നവനല്ല, പക്ഷെ നീയാണ് ഈ ലോകത്തിന്റെ വലിയ തലവൻ. ഞാൻ നിനക്ക് തീർച്ചയായിട്ടും പൂജ ചെയ്യും. മോഹിത് ആ പുസ്തകം തുറന്നു. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഭാഷ മോഹിത്തിന് മനസ്സിലാകാൻ തുടങ്ങി. ആ പുസ്തകം പെട്ടെന്ന് തന്നെ കാറ്റിൽ പറക്കാൻ തുടങ്ങി. വീടിന് പുറത്ത് നായ്ക്കളെല്ലാം വല്ലാതെ കുരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആ പുസ്തകം തന്നെ തന്നെ പെന്റഗ്രാമിന്റെ നടുവിലേക്ക് വന്നു വീണു. പെട്ടെന്ന് ആ പുസ്തകത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. പുറത്തുപോ, പുറത്തു ചെന്ന് ഏതെങ്കിലും നായ കൊന്ന് അതിന്റെ ചോരേനെ എനിക്ക് കൊണ്ടുവാ. പേടിക്കണ്ട, നിന്റെ അച്ഛനമ്മയ്ക്ക് ഇക്കാര്യത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല. പുറത്തു നിന്ന് കുരച്ചുകൊണ്ടിരുന്ന ഒരു നായെ മോഹിത് തന്റെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് അതിന്റെ തല വെട്ടിക്കളഞ്ഞു. എന്നിട്ട് നായയുടെ വെട്ടിയ തലയെടുത്ത് അകത്തേക്ക് പ്രവേശിച്ചു. അതിൽ നിന്നും രക്തം തുള്ളി തുള്ളിയായി ഡെവിൾസ് ബൾബിൽ പതിഞ്ഞു. പെട്ടെന്ന് അതിനുള്ളിൽ ഉണ്ടായിരുന്ന ലൂസിഫർ പുറത്തേക്ക് വന്നു. എന്നിട്ട് മോഹിത്തിനോട് എന്തു പറഞ്ഞെന്നോ? എനിക്ക് പൂജ ചെയ്യ്. എന്തെന്ന് വെച്ചാ ഞാനാ ഈ ലോകത്തിന് ഉണ്ടാക്കിയത്. പറയേ, നിനക്ക് എന്തു വേണം? എനിക്ക് പൈസയും ഫേമസും ആകണം. എനിക്ക് ഈ രണ്ടു സാധനവും താ. അങ്ങനെ നീ തന്നാൽ ഞാൻ എപ്പോഴും നിനക്ക് പൂജ ചെയ്യും. കൂടെ ഞാൻ ഇലുമിനേറ്റിനെയും ചേർക്കാം. ഞാൻ എൻ്റെ വീട്ടിൽ ബൈബിളിനെയും തൂക്കിയിടും. നിന്നെ തന്നെ എൻ്റെ ദൈവമായിട്ട് ഞാൻ ഏൽക്കാം. ശരി, പക്ഷെ ഒരു കാര്യം, നീ ആരുടെ മേലെ സ്നേഹം വയ്ക്കാൻ പറ്റില്ല. നീ ചോദിച്ചത് എല്ലാം ഞാൻ നിനക്ക് വലുതായിട്ട് തന്നിരിക്കും. അതിലെനിക്ക് സമ്മതമാണ്. പിറ്റേ ദിവസം മോഹിത് തന്റെ ജോലി റിസൈൻ ചെയ്തു. എന്നിട്ട് ആ പണം മുഴുവൻ സ്വരൂപിച്ചു വെച്ച് ആ പണം മുഴുവൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ തുടങ്ങി. അതിനുശേഷം മോഹിത്തിന്റെ ജീവിതത്തിൽ പ്രോഫിറ്റ് ലഭിക്കാത്ത നാളുകളേയില്ല. ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ മോഹിത് ഒരുപാട് പണം സമ്പാദിക്കാൻ തുടങ്ങി. ഒരു ദിവസം നന്ദിനി മോഹിത്തിനെ ഐസ്ക്രീം കടയിലേക്ക് വിളിച്ചു വരുത്തി. മോഹിത്, നീ ഈ കാറ് വാങ്ങിയോ? അതെ, ഞാൻ ഈ കാറ് മേടിച്ചു. നന്ദിനി, നീ എന്നെ വിവാഹം കഴിക്കുന്നോ? നിന്റെ കയ്യിൽ ഈ കാറില്ലായിരുന്നുവെങ്കിലും ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിരുന്നു മോഹിത്. അവർ രണ്ടുപേരും വളരെ സന്തോഷഭരിതരായിരുന്നു. അവർ രണ്ടുപേരും പരസ്പരം ഒരുപാട് സമയം ചെലവഴിച്ചു. മോഹിത് നന്ദിനിയെ വിട്ടിട്ട് തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. വീട്ടിലെത്തിയതും അവൻ കണ്ടത് അവന്റെ വീട്ടിൽ നിന്നും ആംബുലൻസ് ഒരു ഡെഡ് ബോഡി എടുത്തുകൊണ്ടു പോകുന്നതാണ്. മോനെ, നീ എവിടെയായിരുന്നു? എത്ര പ്രാവശ്യം നിന്നെ ഞങ്ങൾ വിളിച്ചു? മോഹിത് ഫോൺ എടുത്തു നോക്കി. അപ്പോൾ അവൻ കണ്ടത് അവന്റെ ഫോൺ സൈലന്റിലാണെന്നുള്ളതാണ്. അവൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം അവൻ തന്റെ ഫോൺ സൈലന്റിൽ വെച്ചിട്ടേ ഇല്ലായിരുന്നു. ഇവിടെ നോക്കു മോനെ, നിന്റെ മുത്തശ്ശി ഈ ലോകത്ത് ഇല്ല. മുത്തശ്ശി വാക്കിന് വേണ്ടി പുറത്തു വന്നതാണ്. അപ്പൊ 4 പട്ടികള് മുത്തശ്ശിനെ നന്നായിട്ട് കടിച്ചു. ഞാൻ ഇവിടെ വരുമ്പോഴേക്കും നിന്റെ മുത്തശ്ശിന്റെ ശ്വാസം നിന്നു. മോഹിത്തിന്റെ കണ്ണ് കലങ്ങാൻ തുടങ്ങി. പക്ഷെ അവൻ വല്ലാതെ വിയർക്കാനും തുടങ്ങി. അവന്റെ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങി. അവനെ യാതൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 3 ആഴ്ചകൾക്ക് ശേഷം അവൻ വീണ്ടും 2 കാറുകൾ കൂടി വാങ്ങി. അവൻ ആ നഗരത്തിൽ വളരെയധികം ഫേമസ് ആയി. ഒരു ദിവസം അവന്റെ അച്ഛൻ വീട്ടിലിരുന്ന് TV കാണുകയായിരുന്നു. പെട്ടെന്ന് TVയിലെ കാഴ്ചകൾ മങ്ങി. പെട്ടെന്ന് അതിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം പുറത്തേക്ക് വന്നു. എന്റെ തെറ്റെന്താണ്? എന്റെ സിറ്റുവേഷൻ എന്താണ്? ഞാൻ ആരൊക്കെ കട്ടിക്കാക്കണതാണ് എന്റെ നല്ലതെന്ന് വിചാരിക്കുന്നു. ഈ ലോകത്ത് കുറെ സ്ഥലങ്ങൾ ഞാനാണ് സൂക്ഷിക്കുന്നത്. TVയിൽ ലൂസിഫറെ കണ്ട ഉടനെ മോഹിത്തിന്റെ അച്ഛൻ സ്തബ്ധനായി പോയി. കുറച്ചു സമയത്തിന് ശേഷം മോഹിത്തിന്റെ അമ്മ അവിടേക്ക് വന്നു. ഞാൻ വീട്ടിലേക്ക് എത്തി. അതിനുശേഷം മോഹിത്തിന്റെ അമ്മ ആ റൂമിലേക്ക് എത്തിച്ചേർന്നു. മോഹിത്തിന്റെ അച്ഛന്റെ വിരലുകളെല്ലാം തന്നെ വെട്ടിമാറ്റപ്പെട്ട നിലയിലായിരുന്നു. അദ്ദേഹത്തിന്റെ വായിൽ അദ്ദേഹത്തിന്റെ തന്നെ വിരലുകൾ ഉണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ടതും മോഹിത്തിന്റെ അമ്മ ബോധം കെട്ട് വീണുപോയി. അപ്പോഴാണ് മോഹിത് വീട്ടിലേക്ക് തന്റെ അച്ഛനു വേണ്ടി പുതിയ ഒരു ഗോൾഡൻ വാച്ചുമായി എത്തിയത്. അച്ഛാ, അച്ഛാ, ഇവിടെ നോക്ക്, ഞാൻ നിങ്ങൾക്ക് എന്താ മേടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? മോഹിത് മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. തന്റെ അമ്മയെ കണ്ടു. എന്തു പറ്റി മാ? അച്ഛാ, അച്ഛാ, ആരാണ്? ഇല്ല, ആര്? എങ്ങനെ? മോഹിത് കരയാൻ തുടങ്ങി. എന്നിട്ട് പോലീസിനെ ഫോൺ ചെയ്തു. അവന്റെ അമ്മ അവന്റെ അച്ഛനെ ഈ അവസ്ഥയിൽ കണ്ടതും പാരലൈസ്ഡ് ആയി പോയി. മോഹിത്തിന് ഒന്നും ആലോചിക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്ന്? മോഹിത്തിന്റെ വീട്ടിലേക്ക് പോലീസും ആംബുലൻസും എത്തിപ്പെട്ടു. മോഹിത്തിന്റെ അമ്മ ICU അഡ്മിറ്റായി. അവന്റെ അച്ഛനാണെങ്കിലോ മരിച്ചുപോയി. അവന് ഒന്നും മനസ്സിലായില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം ICU നിന്ന് പുറത്തു വന്ന ഡോക്ടർ മോഹിത്തിനോട് പറഞ്ഞു,
ഐ എം എക്സ്ട്രീംലി സോറി, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, നിങ്ങളുടെ അമ്മേനെ രക്ഷിക്കാൻ പറ്റിയില്ല. മോഹിത് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അപ്പോഴാണ് അവന് ഒരു ഫോൺ കോൾ വന്നത്. മോഹിത് തന്നെ തന്നെ ശരിയാക്കി ആ ഫോൺ അറ്റൻഡ് ചെയ്തു. ആ കോൾ അറ്റൻഡ് ചെയ്തതും അവൻ വളരെ സ്തബ്ധനായി പോയി. എന്ത്, ഞാൻ ഇപ്പൊ തന്നെ വരാം, ഞാൻ ഹോസ്പിറ്റലിൽ തന്നെയാണ്. മോഹിത് ഒരു കാറ് നന്ദിനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവന് പോലീസിൽ നിന്നാണ് ഫോൺ വന്നത്. ആ കാർ ട്രക്കുമായി ഇടിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായെന്ന്, മാത്രമല്ല ആ പെൺകുട്ടി ക്രിട്ടിക്കലായ സിറ്റുവേഷനിലാണെന്ന്. മോഹിത് നന്ദിനിയെ കാണാൻ ശ്രമിച്ചില്ല. അവൻ നേരെ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഡെവിൽസ് പെന്റാഗ്രാം ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ലൂസിഫറിനെ വീണ്ടും ഉണ്ടാക്കി. അങ്ങനെ ലൂസിഫറും ആ സ്ഥലത്തേക്ക് എത്തി. എനിക്ക് ഈ പൈസ ഒന്നും വേണ്ട, ഈ ഫെയിം എനിക്ക് ഒന്നും വേണ്ട, നീ തന്നെ എടുത്തോ, എന്റെ മനസ്സ് നിയന്ത്രണം വിട്ടിരിക്കണ്, നന്ദിനിക്ക് ഒന്നും ആവാൻ പാടില്ല, എന്റെ ജീവിതത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അല്ല, ഞാൻ എടുത്ത് പറഞ്ഞതല്ലേ നീ ആരുടെ മേലെയും സ്നേഹം വെക്കാൻ പാടില്ല എന്ന്? നീയാണ് ഞാൻ പറഞ്ഞത് കേട്ടത്. ഞാൻ ആരുടെ മേലെയും സ്നേഹം വെക്കില്ല എന്ന് നിന്നോട് പറഞ്ഞതാണ്. പക്ഷെ അക്കാര്യം വെച്ച് നീ എല്ലാവരും കൊല്ലുന്ന് എനിക്ക് അറിയില്ലല്ലോ. നീ എന്റെ അച്ഛനെ അമ്മീനെ കൊല്ലുന്ന് പറഞ്ഞോ? എന്റെ പേരാണ് ഷൈത്താൻ. നീ എനിക്ക് ദ്രോഹം ചെയ്തിരിക്കാണ് ദ്രോഹി. എന്റെ പേര് ലൂസിഫർ ഒന്നുമല്ല, എന്റെ പേരാണ് ബലിയൽ. ഞാൻ ഇന്ന് എന്നോടൊപ്പം കൂട്ടിക്കൊണ്ട് പോവാൻ പോവാണ്. അപ്പോഴാണ് നരകത്തിന്റെ ദ്വാരം തുറന്നത്. മോഹിത് അതിനുള്ളിൽ നരകം കണ്ടു. പ്രേതം മോഹിത്തിനെ നരകത്തിലേക്ക് തള്ളിവിട്ടു. അവന്റെ ഗേൾഫ്രണ്ട് നന്ദിനിയും മരിച്ചുപോയി.